നമസ്കാരം. ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 2021 പരീക്ഷയുടെ അഡ്വാൻസ് എല്ലാ സ്കൂളുകൾക്കും അനുവദിച്ച് DHSC പോർട്ടലിൽ സർക്കുലർ വന്നു. ഇപ്പോൾ എല്ലാ സ്കൂളുകൾക്കും ബിംസിൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ബിംസിൽ അലോട്ട്മെൻറ്റ് വന്നത് എങ്ങനെയാണ് പരിശോധിക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി ബിംസിൽ DDO ക്ലർക്ക് ലോഗിന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ അലോട്ട്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ വ്യൂ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഫിനാൻഷ്യൽ ഇയർ വരും, DDO കോഡ് വരും, ലിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് താഴെ ഈ ഒരു വർഷം നമുക്ക് അനുവദിച്ച എല്ലാ അലോട്ട്മെൻറ്റുകളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇത്ര എമൗണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഇനി ബാലൻസ് 19,600 രൂപയുണ്ട്, അതിന് ഡേറ്റ് ഉണ്ട്. ഈ എമൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഹെഡുകളിലാണ് എന്തൊക്കെ പൈസകളാണ് അനുവദിച്ചത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. എമൗണ്ട് നീല കളറിൽ കിടക്കുന്നുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ വർഷം അനുവദിച്ച മൊത്തം ഈ പരീക്ഷയുടെ കണ്ടിജൻ ബില്ലിൽ അനുവദിച്ച എല്ലാ അലോട്ട്മെൻറ്റുകളും കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് വന്നു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ അഡ്വാൻസ് ബില്ല് എടുക്കണം. അതിനുവേണ്ടി ബിൽ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ബിൽ എൻട്രിയിൽ നേച്ചർ ഓഫ് ക്ലെയിം വരും. നമ്മളതിൽ കണ്ടിജൻറ്റ് പേയ്മെൻ്റ് ആണ് പരീക്ഷയുടെ കണ്ടിജൻറ്റ് പേയ്മെൻ്റ് ആണ് കൊടുക്കുക. ഡീറ്റെയിൽഡ് ഹെഡ് സ്കോളർഷിപ്പ് അല്ല, അതർ ഐറ്റം 34(3) അതർ ഐറ്റം. അപ്പോൾ അതിൻ്റെ കൺട്രോളിംഗ് ഓഫീസർ വരുന്നു. എക്സ്പെൻഡിച്ചർ ഹെഡ് അക്കൗണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായി സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ റെഡ് എങ്കിൽ നമുക്ക് വന്ന അലോട്ട്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയും വ്യൂ അലോക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. താഴെ ഹെഡ് ഓഫ് അക്കൗണ്ട് വന്നിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ ഹെഡ് ഓഫ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ബില്ല്, നമ്മളിത് അഡ്വാൻസ് ആണ് എടുക്കുന്നത്, അതുകൊണ്ട് അഡ്വാൻസ് കൊടുക്കുക. അഡ്വാൻസ് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. അപ്പോൾ ഈ നമ്പർ പ്രകാരം ബില്ല് സേവ് ചെയ്തു. ഒരിക്കൽ ബില്ല് സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് ചെയ്യുമ്പോൾ ബിൽ എഡിറ്റ് എടുത്ത് ചെയ്യണം, പുതിയ ബില്ലാക്കി ചെയ്യരുത്, ബിൽ എഡിറ്റ് ചെയ്യണം. ഉടനെ തന്നെ നമുക്ക് വന്നത് ക്ലെയിം ഡീറ്റെയിൽസ്, എന്തിനാണ് ഈ ക്ലെയിം ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഇതിന് ഡേറ്റ് ഫ്രം ഡേറ്റ് ടു ഡേറ്റ് കൊടുക്കണം. നമുക്ക് പരീക്ഷയുടെ തീയതി കുറച്ച് കഴിഞ്ഞിട്ടാണ്, അതുകൊണ്ട് നമുക്ക് ടു ഡേറ്റ് കൊടുക്കുമ്പോൾ ഇന്നത്തെ ഡേറ്റ് വരെ കൊടുക്കാം, തൊട്ടപ്പുറത്തെ ഡേറ്റ് കൊടുക്കുമ്പോൾ ടു ഡേറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ഇന്നത്തെ ഡേറ്റ് തന്നെ കൊടുക്കാം, 26/2/2021 കൊടുക്കും. ടു ഡേറ്റും അത് തന്നെ കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. പരീക്ഷയുടെ ഡേറ്റ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റില്ല, നമ്മളിത് അഡ്വാൻസ് ആണ് എടുക്കുന്നത്, ഫ്യൂച്ചർ ഡേറ്റ് എടുക്കുന്നില്ല. ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ 2021 സാങ്ഷൻ ഓർഡർ നമ്പർ. നമുക്ക് ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടാകും, ആ അലോട്ട്മെൻറ്റിൽ സാങ്ഷൻ ഓർഡർ നമ്പർ ഉണ്ടാകും. നമ്മൾ ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മുടെ എക്സാമിന് അലോട്ട്മെൻറ്റ് നമുക്ക് വന്ന് കിടക്കുന്നുണ്ടാകും. എക്സാം 2021 ഫോൾഡർ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അലോട്ട്മെൻറ്റ് ഓരോ സ്കൂളിലും വന്ന അലോട്ട്മെൻറ്റ് ഓരോ ജില്ലയ്ക്കും അവരുടെ സ്കൂൾ ലോഗിന് ഇങ്ങനെ അലോട്ട്മെൻറ്റ് കാണും. അതിൻ്റെ ഈ ഓർഡർ നമ്പർ ഇതാണ്, ഈ നമ്പർ നമ്മൾ ആണ് സേവ് ചെയ്ത് കൊടുക്കേണ്ടത്. സാങ്ഷൻ ഓർഡർ നമ്പർ അത് നമ്മൾ കൊടുക്കുക. ഡേറ്റ് സാങ്ഷൻ ഓർഡർ ഡേറ്റ് 18/2/2021. കൊടുക്കുക 18/2/2021 കൊടുക്കുക. എമൗണ്ട് നമുക്ക് അതിൽ ആ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ കൊടുത്ത എമൗണ്ട് തന്നെ കൊടുക്കുക, സേവ് ചെയ്യുക. അപ്പോൾ സേവ്ഡ് സക്സസ്ഫുള്ളി വരും. ഇനി ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ഇല്ല, നമ്മളത് സ്കിപ്പ് ചെയ്ത് പോവുക. ഇനി നമുക്ക് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ്, നമ്മളിപ്പോൾ STSB അക്കൗണ്ടിലേക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് STSB അക്കൗണ്ട് ഇതിൽ കൊടുക്കണം. നമ്മുടെ STSB അക്കൗണ്ട് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ലോഗിനിൽ ഉണ്ടാകും. ആ അക്കൗണ്ട് നമ്പർ ഇതിലേക്ക് നമ്മൾ ആഡ് മാനുവലി എന്ന ഓപ്ഷനിലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് മാറ്റി നമ്മൾ STSB ആക്കണം. അക്കൗണ്ട് നമ്പർ, എമൗണ്ട്, പർപ്പസ് HSC എക്സാം 2021.
ഇവിടെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം. STSBക്ക് ഒരു നമ്പർ ഉണ്ടാവും, അത് നമ്മൾ അടിച്ചു കൊടുക്കണം. അക്കൗണ്ട് നമ്പർ വളരെ കൃത്യമാകണം, തെറ്റാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായി അത് നോക്കിയതിന് ശേഷം കൊടുക്കുക, സേവ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെൻ്റ്സ് അതൊന്നും ചെയ്യേണ്ട, സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമുക്ക് സെൻഡ് ഫോർ അപ്രൂവൽ എന്നൊരു മെനു കാണാം. നമ്മളിത് അഡ്മിൻ ലോഗിനിലേക്ക് അപ്രൂവലിന് വേണ്ടി ഫോർവേഡ് ചെയ്യുക. ഇത് നമുക്ക് അപ്രൂവലിന് വേണ്ടി അയച്ചു, പ്രിൻസിപ്പളിൻ്റെ അഡ്മിൻ ലോഗിനിലേക്ക് അപ്രൂവലിന് വേണ്ടി അയച്ചു. അപ്പോൾ ക്ലർക്കിൻ്റെ DDO സൈറ്റിലുള്ള ഇത് നമ്മുടെ കഴിഞ്ഞു. ഇനി പ്രിൻസിപ്പൽ ലോഗിനിലാണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്. പ്രിൻസിപ്പൽ ലോഗിനിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് വേണം ചെയ്യുന്നതിന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻസിപ്പൽ ലോഗിൻ ചെയ്യുക. അപ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് വേണം നമ്മൾ കയ്യിലുണ്ടാവണം അപ്രൂവൽ ചെയ്യുന്ന സമയത്ത്. ലോഗിൻ ചെയ്യുക. അതിൽ ബില്ല് അപ്രൂവലിൽ വന്ന് കിടക്കുന്നുണ്ടോ? ബിൽ അപ്രൂവലിൽ ബിൽ അപ്രൂവൽ ഇങ്ങനൊരു ബില്ല് വന്ന് എടുക്കുന്നുണ്ട്. നമ്മുടെ ഗോ കൊടുക്കുക, ആക്ഷൻ കാണാം, അവിടെ ഗോ കൊടുക്കുക. അപ്പോൾ നമ്മൾ അയച്ച ബില്ല് ഇവിടെ വന്നു, നമ്മൾ എടുത്ത ബില്ല് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ ഡീറ്റെയിൽസ്, എമൗണ്ട്, എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമുക്ക് ഇത് അപ്രൂവ് ചെയ്യാം. റിമാർക്സിൽ ഓക്കെ കൊടുക്കുക. അപ്രൂവ് ബിൽ, അവിടെ സൈൻ ആൻഡ് സേവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം സൈൻ ആൻഡ് സേവ് കൊടുക്കുമ്പോൾ. ടോക്കൺ പാസ്വേഡ് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ബില്ല് അപ്രൂവായി, ഓക്കെ. ഇനിയാണ് നമ്മൾ ബില്ല് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുക്കുമ്പോൾ അതിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ വന്നിട്ടുണ്ടാകും. പച്ചതല മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, ഡിജിറ്റൽ സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ ഓർഡർ കൊടുക്കണം. നമുക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ, അലോട്ട്മെൻറ്റ് DHC വന്നതിൻ്റെ ഓർഡർ ബില്ലിൻ്റെ ഒപ്പം കൊടുക്കണം. അതുപോലെ തന്നെ മാനുവലി ഒരു പ്രൊസീഡിങ്സ് തയ്യാറാക്കി കൊടുക്കേണ്ടി വരും. ഈ ബില്ല് എൻ്റെ ഡീറ്റെയിൽസ് ഒരു പ്രൊസീഡിങ്സ്, മാനുവൽ പ്രൊസീഡിങ്സ് കൊടുക്കണം. STSBയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു മാനുവൽ പ്രൊസീഡിങ്സ് നമ്മൾ തയ്യാറാക്കി കൊടുക്കണം. അത് April 30 മുമ്പ് സെറ്റിൽ ചെയ്യാമെന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ മാനുവൽ പ്രൊസീഡിങ്സ് ഉൾപ്പെടുത്തുക. ഇത്രയും വിവരങ്ങൾ സഹിതം അത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇത്രയും സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട്. ഇ സബ്മിഷൻ, ബില്ല് ഇ സബ്മിറ്റ്. ഇവിടെ നമ്മൾ അപ്പോൾ ഈ ബില്ലിൽ എടുത്തു, ബില്ലിൽ ഇ സബ്മിറ്റ് എടുത്തു. അപ്പോൾ ഈ ബില്ല് ഇവിടെ വന്നു. അപ്പോൾ ഈ ഒരു ഐക്കൺ കാണാം, ഇ സബ്മിറ്റിൽ ഇങ്ങനെ ഒരു ഐക്കൺ കാണാം. അതിൽ ഇ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബില്ല് ട്രഷറിയിലേക്ക് സബ്മിറ്റായി. അപ്പോൾ നമ്മൾ ഇത്രയും വിവരങ്ങൾ സഹിതം ട്രഷറിയിൽ കൊടുത്താൽ ബില്ല് നമുക്ക് പാസ്സായി കിട്ടും. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.